ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് സമാനതകളില്ലാത്ത നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അസാധാരണമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുകയാണോ? മുഖ്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഗവർണർ എണ്ണി എണ്ണി മറുപടി പറഞ്ഞിരിക്കുന്നു. വധശ്രമമാണ് കണ്ണൂരിൽ തനിക്കെതിരെ ഉണ്ടായത്. അതിൽ ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമായിരുന്നു. പോലീസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? പോലീസിനെ തടഞ്ഞത് ആരാണ്? ആരാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഗവർണർ ചോദിക്കുമ്പോൾ അത് ഏത് സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോവുക? അല്ല, ഇന്ത്യയിൽ ഒരു ഗവർണറും ഇന്നുവരെ ഉന്നയിച്ചിട്ടില്ലാത്ത ആരോപണമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തന്റെ സ്വന്തം മന്ത്രിസഭയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് ഗവർണർ പരസ്യമായി പറയുന്നു. ഗൂഢാലോചന എന്ന് പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ളതല്ല. കായികമായി അദ്ദേഹത്തെ അപായപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചന ഉന്നത തലങ്ങളിൽ നടന്നു. അത് അറിയാൻ തടയേണ്ടവർ തടഞ്ഞില്ല, നടപടിയെടുക്കേണ്ടവർ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയാണ്, മുഖ്യമന്ത്രിക്കെതിരെയാണ്, പേരെടുത്തവർ എന്നുള്ള ആക്ഷേപമാണ്. അങ്ങനെ ഒരു ഗവർണർ ഇതുവരെ ഒരു സംസ്ഥാനത്തും പറഞ്ഞിട്ടില്ല. രാജ്ഭവനിൽ സുരക്ഷിതനായി കഴിയുന്ന ഗവർണർ, ഭരണഘടനയുടെ പരിരക്ഷയുള്ള ഗവർണർ കേരളത്തിൽ സുരക്ഷിതനല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകാനുണ്ടോ? ഗവർണർ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വന്നാൽ കേന്ദ്രത്തെ അറിയിക്കണം, കേന്ദ്രത്തെ അറിയിക്കൽ റിപ്പോർട്ട് അയക്കണം. 356 ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഭരണഘടനയിൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള അധികാരമുള്ള ഗവർണർ അത് ചെയ്യാതെ തെരുവിൽ ഇറങ്ങി നിന്ന് വീണ്ടും വീണ്ടും രാഷ്ട്രീയക്കാരനെ പോലെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിമർശിക്കുകയാണ്. ഇതൊക്കെ അസാധാരണമായ കാര്യങ്ങളാണ്. ഗവർണർ എന്ന പദവിയുടെ വില പൂർണ്ണമായും ഇടിച്ചു കളയുന്ന പ്രവൃത്തിയിലാണ്, ആ വില കുറഞ്ഞ പ്രവൃത്തിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏർപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ ഉണ്ടായത് വധശ്രമം, അതിൽ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല, കോഗ്നിസിബിൾ ഓഫൻസ് ആയിരുന്നു, പക്ഷേ എന്ത് നടപടിയെടുത്തു എന്നാൽ നിസ്സാരമായി തള്ളിക്കളഞ്ഞു സർക്കാർ എന്നാണ് പറയുന്നത്. ഒപ്പം ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ ആരാണെന്ന് പറയുന്നു, തിരശീലയ്ക്ക് പിന്നിലുള്ളവർ മുന്നിൽ വന്നത് നന്നായി എന്ന് പറയുന്നു. ഇതിൽ ഇനി നിഷ്ക്രിയമായി സർക്കാരിന് തുടരാനാകുമോ? വെറുതെ മറുപടി പറഞ്ഞു പോയാൽ മാത്രം മതിയോ? ഇത്രയും അധികം ഭരണഘടനാപരമായൊക്കെ ഇത്രയും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി പരസ്യമായി തന്നെ വധിക്കാൻ ശ്രമം നടന്നു, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് ആഭ്യന്തര വകുപ്പിലേക്കും സർക്കാരിലേക്കും മുഖ്യമന്ത്രിയിലേക്കും വിരൽ ചൂണ്ടുമ്പോൾ ഇനി അതിൽ മൗനം തുടരുക സാധ്യമാണോ? മാത്രവുമല്ല തെളിവുകൾ പുറത്തുവിടും മറ്റന്നാളെന്ന് കൂടിയാണ് ഗവർണർ പറയുന്നത്. അതെ, ഗവർണർ പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം പരിരക്ഷ, ഇമ്മ്യൂണിറ്റി, പ്രൊട്ടക്ഷൻ ഭരണഘടന നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇവിടെ വന്ന് പരസ്യമായി പറയുന്നത്, പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട് പറയുന്നു, തനിക്കെതിരെ സർക്കാരിന്റെ അനുവാദത്തോടെയും അറിവോടെയും സഹകരണത്തോടെയും വധശ്രമം നടന്നുവെന്ന്. അതിനേക്കാൾ വലിയൊരു ആക്ഷേപം ഉന്നയിക്കാനുണ്ട്? ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല, ഇനി മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതുതന്നെയാണ്. ഗവർണർ തന്റെ സ്വന്തം സംസ്ഥാനത്ത്, തന്റെ അധികാര പരിധിയിൽപ്പെടുന്ന സംസ്ഥാനത്ത് സുരക്ഷിതനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സുരക്ഷിതനല്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അനുച്ഛേദം 356 പ്രയോഗിക്കണം. അദ്ദേഹം റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കണം, ഇന്ന് തന്നെ അയക്കണം. അവിടെ കേന്ദ്ര സർക്കാരുണ്ട്, രാഷ്ട്രപതിയുണ്ട്, അവരുടെയൊക്കെ ചുമതലയല്ലേ ഒരു ഗവർണറുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത്? അത് ചെയ്യാതെ ഒരു വില കുറഞ്ഞ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ശരി, വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്.